ഹലോ എല്ലാവർക്കും സാറസ്കോപ്പിയിലേക്ക് സ്വാഗതം. എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ ആയി. അതായത് കഴിഞ്ഞ മാർച്ച് 24-നാറ്റം ഇട്ടതാണ് വീഡിയോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഇടാണ്ട് നിന്നിട്ടില്ല. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്ന് അതുകൊണ്ടാണ്. പിന്നെ ഫോണൊക്കെ ശരിയായിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഫോണൊക്കെ ശരിയായിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ മടി പിടിച്ച്, പിന്നെ എനിക്ക് രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നാൽ പിന്നെ മൂന്നാമത്തെ ദിവസം എനിക്ക് മടി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം മടി പിടിച്ച് അങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടൊന്നുമില്ല. കുറച്ചാൾക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും കാണാത്തേ, യൂട്യൂബ് നിർത്തിയോ എന്നെല്ലാം ചോദിച്ചിട്ട്. നിർത്തിയതല്ല, ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് കേട്ടോ. ഫോണൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഏപ്രിൽ രണ്ടിന് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയ സെലിബ്രേഷൻ ഒന്നല്ല കേട്ടോ, ചെറുതായിട്ടൊരു സെലിബ്രേഷൻ. അത് മനസ്സിലാക്കി ഞാൻ സർപ്രൈസ് കൊടുക്കുന്നതാണ്. നമ്മൾ ആനിവേഴ്സറി അങ്ങനെ കഴിക്കലൊന്നും, വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും കഴിക്കലൊന്നുമില്ല കേട്ടോ. ഫസ്റ്റത്തെ ആനിവേഴ്സറിയുള്ള ആ ഒരു സമയത്ത് അനുസ്കാക്കെ നാട്ടിലുണ്ടായിട്ടില്ല. ആ ഒരു സമയത്ത് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ആനിവേഴ്സറിക്ക് അറിയാമല്ലോ, ലോക്ക്ഡൗൺ ആ ഒരു പ്രശ്നമെല്ലാം ആയതുകൊണ്ട് കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ സെലിബ്രേഷൻ ഒന്നും ആക്കുന്നില്ല. അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വീഡിയോ ആവില്ല, നമുക്ക് നല്ല സെലിബ്രേഷൻ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞേനോ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കൊന്നും ആക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് മാത്രം ആക്കാം, കേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കോളൂ, കേക്കൊന്നും നമുക്ക് പുറത്തുനിന്ന് ആക്കൊന്നും വേണ്ട, അങ്ങനെയെല്ലാം പറഞ്ഞ് ഒപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ മുഴുവനായിട്ട് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ആ വീഡിയോയിൽ പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഡെക്കറേഷൻസൊക്കെ, ആനിവേഴ്സറി ഡെക്കറേഷൻസൊക്കെ ഒരു പേജ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്തതെന്നാണ്. ABCD എന്നാണ് അവരുടെ ബ്രാഞ്ചിൻ്റെ നെയിം. അവർ ABCD ബ്രാഞ്ച് രണ്ട് സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ, ഒന്ന് കമ്പിലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് മയ്യിലും. അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അവരുടെ ബ്രാഞ്ച് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു മോഡലാണോ ഗിഫ്റ്റ് വേണ്ടത്, എങ്ങനെയാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, ആ ഒരു മോഡലായിട്ട് തന്നെ അവർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഹോം സർവീസും അവൈലബിൾ ആണ്. ഇത്ര 10 കിലോമീറ്റർ വരെ ഹോം സർവീസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും പിന്നെ അവരെ കോൺടാക്ട് നമ്പറും കമ്പിലതും അതുപോലെ തന്നെ മയ്യിലതും, അവർ രണ്ട് ബ്രാഞ്ചിനും കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ടും പിന്നെ കമൻറ്റായിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് മോൻ്റെ ബേർത്ത്ഡേൻ്റെ ആ സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചതാണ് ആ ഫോട്ടോ ഫ്രെയിം ചെയ്തതും പ്രിൻ്റ് എടുത്തതും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ കാര്യമൊക്കെ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ ABCD തന്നെയാണ് വാങ്ങിക്കാറ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അവരുടേത്. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട്സ് രണ്ട് സ്ഥലങ്ങളിലായിട്ടുള്ള, അതായത് മയ്യിലും കമ്പിലതും, അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായിട്ടുള്ള കോൺടാക്ട് നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഡെക്കറേഷൻസ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അവർ താഴെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഐഡിയ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടൊന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ടേക്ക് പോവാം. പിന്നെ നമ്മുടെ ഡെക്കറേഷൻസ് പരിപാടികൾക്കിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനുസ്കാക്ക് വരുന്ന ആ ഒരു ടൈം ആയിട്ടേയുള്ളൂ. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഞാൻ കേക്ക് വാങ്ങിയാണ് ചെയ്തത്. കാരണം അനുസ്കാക്കനോട് കേക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ,
കേക്ക് ഉണ്ടാക്കുന്നില്ല, കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അൻസുകാക്ക് എന്തായാലും കേക്ക് വാങ്ങിയിട്ട് വരും. അത് പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ഞാൻ കേക്ക് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കോളൂ, കേക്ക് പുറത്തുനിന്നൊന്നും വാങ്ങണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞത്. കാരണം അങ്ങനെ പറഞ്ഞാലേ ഞാൻ വിചാരിച്ച ആ ഒരു പ്ലാനിലായിട്ട് നടക്കൂ. കേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തെ വീട്ടിലൊക്കെ വന്നിട്ട് പിന്നെ ഒരു പ്ലാനൊന്നും നടക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ഇടാൻ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മാച്ചിങ് ഒക്കെ ഇടാമെന്ന് വന്നിട്ടാണ് വിചാരിച്ചതിന്. അപ്പോൾ അനുസ്കാക്ക് വാങ്ങിയ ആ ഒരു ഷർട്ട് എൻ്റെ ആ കളറിൽ കിട്ടിയിട്ടില്ല. മോനിക്ക് എനിക്ക് കിട്ടിയതിനു ഞാൻ പിന്നെ ഇത് എൻ്റെ ഡ്രസ്സ് ആനിവേഴ്സറിക്കായിട്ട് വാങ്ങിയ ഡ്രസ്സല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡ്രസ്സാണ്. പിന്നെ അനുസ്കാക്കൊക്കെ ആനിവേഴ്സറിക്കായിട്ട് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു കളറിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ എന്താ പറയട്ടെ കുറേ നടന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. മോന് നേരത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ. അപ്പോൾ ഞാനിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തത് ക്യാപ്റ്റൻ മാളിലെ മാക്സ് എന്നാട്ടെ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് ഓരോ വീഡിയോസ് ഞാൻ ഡ്രസ്സ് കാണിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കലുണ്ട് കുറച്ച് അതൊക്കെ എവിടുന്ന ഡ്രസ്സ് ഒന്ന് എടുത്തതൊക്കെ. ഞാൻ ഇത് ടോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു സൈഡ് ഷാൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഷാളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ ക്യാപ്റ്റൻ മാളിലെ മാക്സ് എന്നാണ് എടുത്തിട്ടുള്ളത്. പൊട്ടിക്കണേ പൊട്ടണ ഇതൊന്നും ഇപ്പൊ പൊട്ടിച്ചേക്കല.
അത് ഷൂ നോക്കുമ്പോ ഞാൻ പേടിച്ചു ഷൂ വാങ്ങിയപ്പോ പോളി. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാന്ന്. അപ്പോൾ ഫുഡിൽ നിന്ന് ബിരിയാണിയും പിന്നെ ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കനും പിന്നെ സലാഡുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അവർ കോൺടാക്ട് നമ്പറും രണ്ട് സ്ഥലങ്ങളിലായിട്ടുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിലും പിന്നെ കമൻറ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഉള്ളവരെല്ലാവരും പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിനടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.